ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുക്കം നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നു. EMS ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ PT ബാബു അധ്യക്ഷനായി. മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ കനത്ത സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് മുക്കം നഗരസഭ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അടിയന്തര യോഗം ചേർന്നത്. മഴക്കാല ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭാ പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുള്ളതും മനുഷ്യജീവനും സ്വത്തിനും അപകടമാവുന്ന വിധം ചരിഞ്ഞു നിൽക്കുന്നതുമായ മരങ്ങൾ, ശിഖരങ്ങൾ എന്നിവ അടിയന്തരമായി വെട്ടിമാറ്റി അപകടങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി. പരസ്യബോർഡുകൾ, ഹോൾഡിംഗുകൾ എന്നിവ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കണം. കൂടാതെ സ്വകാര്യ ഭൂമിയിലും മറ്റും കുറ്റിക്കാടുകളും പുല്ലും വളർന്ന് കുറുക്കൻ, മരപ്പട്ടി, കീരി, കാട്ടുപന്നി, വിഷപ്പാമ്പുകൾ, മറ്റ് ജീവികൾ എന്നിവയുടെ വാസസ്ഥലമാക്കി പരിസരവാസികൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടും ശല്യവും ജീവന് ഭീഷണിയും സൃഷ്ടിക്കുന്നത് ഒഴിവാക്കേണ്ടത് സ്ഥലമുടമയുടെ നിയമപരമായ ചുമതലയാണെന്നും അപ്രകാരം ചെയ്യാത്തതുമൂലം ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ നഷ്ടങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി വസ്തുവിൻ്റെ ഉടമസ്ഥനായിരിക്കുമെന്നും ഇവർക്കെതിരെ 2005 ദുരന്ത നിവാരണ നിയമം, കേരള മുനിസിപ്പാലിറ്റി ആക്ട് എന്നിവ പ്രകാരം നിയമനടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. സ്വകാര്യ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന അപകടകരമായ മരങ്ങൾ, മരത്തിൻ്റെ ശിഖരങ്ങൾ, പരസ്യബോർഡുകൾ, ഹോൾഡിംഗുകൾ, കുറ്റിക്കാടുകൾ തുടങ്ങിയവ 24 മണിക്കൂറിനകം നീക്കം ചെയ്ത് അപകടം ഒഴിവാക്കണമെന്നും സെക്രട്ടറി അറിയിച്ചു. മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PT ബാബു അധ്യക്ഷനായി. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്ദിനി, KM സജി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിലർമാർ, ഫയർഫോഴ്സ്, വില്ലേജ് ഓഫീസ്, KCB, PWD, ആരോഗ്യവകുപ്പ്, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മുക്കം നഗരസഭയിൽ ദുരന്ത നിവാരണ സമിതി രൂപീകരിക്കുകയും കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിക്കുവാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.